ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു KFC റെസിപ്പിയാണ്. വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ KFC ആണ്. അപ്പൊ അതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തതും പിന്നെ ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി എടുത്തത് ചേർത്തെടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഫുള്ളായിട്ടുള്ള നാരങ്ങ നീര് ചേർത്തെടുത്തു. കുരുവിളഞ്ഞ നാരങ്ങ നീര് ഇട്ടെടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇനി 1/2 കിലോ മൈദയിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ചേർത്തെടുത്തു. ഇനി 1 കപ്പ് ഓട്സും കൂടെ ചേർത്തെടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 4 മുട്ട എടുത്തു, പിന്നെ ഞാൻ വീണ്ടും 3 മുട്ട എടുത്തുട്ടോ. അപ്പോൾ ടോട്ടലി 7 മുട്ടയാണ് വേണ്ടത്. നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി 2 മണിക്കൂർ മുന്നേ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ മുട്ടയിൽ മുക്കിയിട്ട് മൈദയും കോൺഫ്ലവറും ഓട്സും കൂടെ ഇട്ടിട്ടുള്ള ആ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ചിക്കൻ പീസും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് മൈദയും ഓട്സും കോൺഫ്ലവറും ഇട്ടിട്ടുള്ള ആ പൊടിയിലേക്ക് വീണ്ടും ഇത് കവർ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കൻ പീസും വീണ്ടും ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ ചിക്കൻ പീസും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള KFC റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.